നമസ്കാരം. എന്തിനാണ് ഒരു നാട്ടിൽ പോലീസ്? സാധാരണക്കാരന് നിയമം നടപ്പിലാക്കി കൊടുക്കുവാനും സംരക്ഷണം നൽകാനും അല്ലേ. എന്നാൽ രക്ഷിക്കേണ്ട കൈകൾ തന്നെ കൊല്ലാനും ജീവിതം തകർക്കുവാനും ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടു. രണ്ട് യുവാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാരെ മർദ്ദിച്ചു എന്ന്. MDMA കേസിലെ പ്രതികൾക്കായി സ്റ്റേഷനിലെത്തിയ സഹോദരങ്ങൾ പോലീസിനെ ആക്രമിച്ചുവെന്നും ASIയെ പരിക്കേൽപ്പിച്ചെന്നുമായിരുന്നു പോലീസ് നൽകിയ വിശദീകരണം. ഇക്കാര്യം വിശദമാക്കിയുള്ള പത്രക്കുറിപ്പ് പോലീസ് പുറത്തിറക്കിയതോടെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയുമായി. പോലീസിനെ ആക്രമിച്ചെന്ന കേസിൽ 12 ദിവസമാണ് സൈനികനായ വിഷ്ണുവിനും സഹോദരൻ വിഘ്നേശിനും ജയിലിൽ കഴിയേണ്ടി വന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിയേണ്ടി വന്നു ആ സംഭവത്തിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ പുറത്തുവരാൻ. കൊറ്റങ്കര സ്വദേശികളായ സൈനികൻ വിഷ്ണു, സഹോദരൻ വിഘ്നേഷ് എന്നിവരെയാണ് പോലീസ് അതിക്രൂരമായി തല്ലിച്ചതച്ചത്. 8 വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു. പെടാപ്പാടുപെട്ട് അമ്മ വളർത്തിയ മക്കൾ. ഒരാൾ രാജ്യസേവനത്തിന് അതിർത്തിയിൽ, ഒരാൾ ഗവൺമെൻറ് ജോലിയും സ്വപ്നം കണ്ട് രാപ്പകലില്ലാതെ പഠിക്കുന്നു. യാതൊരു ദുസ്വഭാവവും ഇല്ലാത്ത രണ്ട് ചെറുപ്പക്കാർ. മൂത്തയാൾ 4-5 വർഷത്തെ പ്രണയസാഫല്യത്തിന് കാത്തിരിക്കുന്നു. ഇതൊക്കെയായിരുന്നു ഈ ചെറുപ്പക്കാർ അന്ന്. ഇന്ന് ഇനി ഒരിക്കലും തോക്ക് പിടിക്കാനാവാത്ത രീതിയിൽ കൈയും വിരലും ശരീരവും ചെയ്യാത്ത കുറ്റത്തിന് തല്ലിയൊടിക്കപ്പെട്ട നിലയിൽ അതിലേറെ വേദനയായി നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങി. ഇനി ഈ ജന്മം ഒരു ഗവൺമെൻറ് ജോലിയും കിട്ടാത്ത രീതിയിൽ കേസിലകപ്പെട്ട് അനിയൻ. ഇന്ന് ഇനി ഒരിക്കലും തോക്ക് പിടിക്കാനാവാത്ത രീതിയിൽ കൈയും വിരലും ശരീരവും ചെയ്യാത്ത കുറ്റത്തിന് തല്ലിയൊടിക്കപ്പെട്ട ജ്യേഷ്ഠം. അതിലേറെ വേദനയായി നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങി. ഇനി ഈ ജന്മം ഒരു ഗവൺമെൻറ് ജോലിയും കിട്ടാത്ത രീതിയിൽ കേസിലകപ്പെട്ട അനിയൻ. ലോകത്തിനു മുന്നിൽ മയക്കുമരുന്ന് കേസിലെ പ്രതികൾ. നേരെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനാകാത്ത രീതിയിൽ ശരീരമാസകലം ചോരയും നീരും ഊറ്റിയെടുത്ത് അസ്ഥികൾ വരെ പൊടിച്ച് കേരള പോലീസിൻ്റെ വികൃതികൾ. ഓഗസ്റ്റ് 25 പിടികൂടിയ MDMA കേസ് പ്രതികളെ കാണണമെന്നാവശ്യപ്പെട്ട് വിഷ്ണു, വിഘ്നേഷ് എന്നിവർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുവെന്നാണ് പോലീസ് പറയുന്ന കഥ. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് MDMA കേസിലെ പ്രതികളായ 4 പേരെയും അറസ്റ്റ് ചെയ്തത് ഇരയായ മറ്റൊരാളെ ഉപയോഗിച്ചായിരുന്നു. പോലീസുകാരനായ മണികണ്ഠൻ്റെ അയൽക്കാരനായ അനന്തുമാണ് ആ ഇര. മണികണ്ഠന് ഇയാളെ ഇറക്കാനുള്ള താല്പര്യത്തിൻ്റെ പുറത്താണ് എന്നെ വിളിച്ചത്. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ജാമ്യത്തിൽ വിടാം എന്നാണ് പറഞ്ഞത്. കേസൊന്നുമില്ല, നമ്മുടെ അനന്തുവല്ലേ എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ സംഭവം MDMA കേസായതിനാൽ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. PSC റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട്, അതുകൊണ്ട് അവിടെ നിന്നിറങ്ങി. ആ സമയം ചേട്ടൻ എന്നെ അന്വേഷിച്ച് സ്റ്റേഷനിലെത്തി. തിരിച്ചു വരാൻ വണ്ടിയെടുക്കാൻ തുടങ്ങുമ്പോൾ ഒരു സ്ത്രീ തലകറങ്ങി വീഴുന്നത് കണ്ട് അവരെ ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. ഈ സമയത്താണ് സാധാരണ വേഷത്തിൽ ASI പ്രകാശ് ചന്ദ്രൻ അവിടെ എത്തുന്നത്. മദ്യലഹരിയിൽ അയാൾ തർക്കമുണ്ടാക്കി. തുടർന്ന് നീ എന്നെ നിയമം പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് മുഖത്തടിക്കുകയായിരുന്നു. ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഒരു മനുഷ്യനും ഇത്തരത്തിലൊരു അവസ്ഥയുണ്ടാകരുത്. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഒരാളും ദ്രോഹിക്കപ്പെടരുത്, വിഘ്നേഷ് പറയുന്നു. സൈനികനായ വിഷ്ണു വിവാഹത്തിനായി നാട്ടിലെത്തിയ സമയത്താണ് കിളിക്കൊല്ലൂർ പോലീസിൻ്റെ ഈ ക്രൂരത അരങ്ങേറിയത്. പോലീസിനെ ആക്രമിച്ചെന്ന പേരിൽ അറസ്റ്റിലായതോടെ വിഷ്ണുവിൻ്റെ വിവാഹവും മുടങ്ങി. സംഭവത്തിൽ സഹോദരങ്ങൾ പരാതി നൽകിയിരുന്നു. അതും പോലീസിനല്ലേ നൽകാൻ സാധിക്കും. സഹോദരങ്ങളുടെ പരാതിയിൽ പോലീസ് ആഭ്യന്തര അന്വേഷണം നടത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കിളിക്കൊല്ലൂർ സ്റ്റേഷനിലെ പോലീസുകാർ സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ അടക്കം ഇതിനായി പരിശോധിച്ചിരുന്നു. തുടർന്നാണ് കാര്യങ്ങളുടെ യഥാർത്ഥ മുഖം എല്ലാവർക്കും മനസ്സിലായത്. എന്നാൽ ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്ത പോലീസുകാർക്ക് നൽകിയത് സ്ഥലം മാറ്റം മാത്രമാണ്. എങ്ങനെയാണ് പേടിക്കാതെ ഒരു സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിലെത്താൻ സാധിക്കുക? എന്ത് നിയമപരിരക്ഷയാണ് പോലീസുകാർ നമുക്ക് നൽകുന്നത്? ഒരു സൈനികനാണെന്ന് അറിഞ്ഞിട്ട് പോലും വിഷ്ണുവിനെ ഉദ്യോഗസ്ഥർ തല്ലിച്ചതച്ചില്ലേ? വിഷയം ഇത്രയും ഗൗരവമായിട്ടും ഇതിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണം നടത്തുവാനും നമ്മുടെ മുഖ്യൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതാണോ ജനാധിപത്യം? പാവങ്ങളെ തല്ലിച്ചതച്ച പിണറായി പോലീസും ഇഷ്ടത്തിന് നാട് ഭരിക്കാൻ ഇരട്ടച്ചങ്കനുമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ ജീവിക്കാൻ നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.